ദൈവകൃപയാൽ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി ഇന്ന നിലയിൽ ആക്കിയത് മൂന്ന് പേരെ ദൈവം ഉപയോഗിച്ചിട്ടാണ്. വട്ടക്കുന്നൽ ബാവ അന്മയക്കാരനായിരുന്നു. തിയോഫിലോസ് മാർ ജോസഫേനി കെ ഫിലിപ്പോസ് അച്ഛനായിരുന്നു. എ എം വർക്കി എന്നുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഇവർ മൂന്ന് പേരും കൂടെ പലയിടത്ത് പോയി പണം പിരിച്ചൊക്കെയാണ് കോട്ടയം എം ഡി സെമിനാരിയിൽ ഓർത്തഡോക്സ് സെമിനാരി തുടങ്ങിയത്. അതിന്റെ വൈസ് പ്രിൻസിപ്പലായിട്ട് അനേകം വർഷങ്ങൾ ഫിലിപ്പോസ് സേവനം ചെയ്തു. അതിന്റെ പണി മാത്രമല്ല സഭയെ കൂമനിക്കലാക്കിയതും അദ്ദേഹമാണ്. ഈ സഭ ലോകം മുഴുവൻ അറിയപ്പെടുവാൻ കാരണം ആദ്യമായിട്ടും കെ ഫിലിപ്പോസ് അച്ഛൻ, പിന്നീട് തിയോഫിലോസ് സെരിമേനിയുടെ പേരോടുകൂടി, പിന്നീട് പൗലോസ് മാർ തിയോഫിലോസ് സെരിമേനി, ഇവരൊക്കെയാണ് ഈ സെമിനാരിയെ തന്നെ ലോകത്തിൽ മുഴുവനും പേരുള്ള ഒരു സെമിനാരിയാക്കി തീർത്തത്. അതുമാത്രമല്ല അനേകം വിദ്യാഭ്യാസ ആളുകൾ അവിടെ വരുവാൻ തക്കവണ്ണം ദൈവം അവരെ ഉപയോഗിച്ചു. അടുത്തത് 61 ഡൽഹിയിൽ ഒരു വലിയ WCC മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ വന്ന ഡെലിഗേറ്റ്സ് ഒക്കെയും തിയോഫിലോസ് മേനി കോട്ടയത്ത് കൊണ്ടുവന്നു. അങ്ങനെ ഈ സഭയെ ഒരു എക്യുമെനിക്കൽ സഭ, എല്ലാവരും അറിയുന്ന ഒരു സഭയാക്കി തീർന്ന ഒരു വലിയ പിതാവാണ് അദ്ദേഹം. ഞാൻ 50 കൊല്ലം അവിടെ പഠിപ്പിച്ചു എങ്കിലും കുറെ കൊല്ലം മാത്രമേ വൈസ് പ്രിൻസിപ്പലായിരുന്നുള്ളൂ. അദ്ദേഹം വിദേശത്തെല്ലാം പോയി വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തെ വൈസ് പ്രിൻസിപ്പലാക്കുവാൻ ഞാൻ തന്നെ ആവശ്യപ്പെട്ടു. അദ്ദേഹം വൈസ് പ്രിൻസിപ്പലായിട്ട് വീണ്ടും തീരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ചരിത്ര ഗവേഷണവും പാണ്ഡിത്യവും സെമിനാരി വിദ്യാർത്ഥികൾക്ക് വലിയ ഒരു അസറ്റായിരുന്നു. അദ്ദേഹം സെമിനാരിയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല സെമിനാരിക്കൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു നേതാവിനെ കാണിച്ചു കൊടുത്തു. ഒരു കാര്യം പറയാൻ വേണമെങ്കിൽ അദ്ദേഹം കാറ് ഇല്ലായിരുന്ന കാലത്ത് അദ്ദേഹത്തെ ആളുകൾ പൂജിച്ചതുപോലെ കാറ് പൂജിച്ചില്ല എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറയുണ്ടായി. ചില ആൾക്ക് അസൂയൊക്കെയായിരുന്നു. കാരണം ഒരച്ഛനെ കാറില്ലാതെ നടന്ന കാലത്തോട് അച്ഛൻ കാറ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ചിലർക്ക് അസൂയുണ്ടായി കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം എല്ലാവർക്കും അസൂയുണ്ടാകാത്ത ഉയർന്ന ഒരാളാണെന്നുള്ളതാണ് പ്രധാനം. ആളുകളുടെ അസൂയല്ല, അദ്ദേഹത്തിന്റെ ഉയർച്ചയാണ് അതിന് കാരണം. അതുകൊണ്ട് തിയോഫിലോസ് സെമിനാരി നിമിത്തം സഭയ്ക്ക് ഒരു ദർശനമുണ്ടായി, സെമിനാരിക്ക് ഉദയമുണ്ടായി, വളർച്ചയുണ്ടായി. അദ്ദേഹം ജീവിച്ചിടത്തോളം കാലം പലപ്പോഴും അദ്ദേഹം വിദേശത്ത് പോവുകയും വരികയും ചെയ്യും. അങ്ങനെ സെമിനാരിക്ക് സാമ്പത്തികമായിട്ടുള്ള വരുമാനം ഉണ്ടാകുവാനും ഒരു കാരണം അദ്ദേഹമാണ്. WCC നിന്നും മറ്റും പലയിടത്തുനിന്നും പണം പിരിച്ചാണ് പുതിയ കെട്ടിടങ്ങളൊക്കെ ഈ സെമിനാരി പണിതത്. അവിടെയും കൂടുതൽ പണം പിരിക്കാൻ സാധിച്ചത് എന്ന പൗലോസ് മാർ ജോസഫേനി പ്രിൻസിപ്പലായിരുന്ന കാലത്താണ്. ഏതായാലും ചുരുക്കം പറഞ്ഞാൽ ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു സെമിനാരിയാണ് കോട്ടയം സെമിനാരി. അവിടെ ഡോക്ടറേറ്റുള്ള തന്നെ ഒരു ഡസൻ ആളുകളാണ് ഇപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പേരും പെരുമയുള്ള സെമിനാരി മാത്രമല്ല ഈ സഭ എക്യുമെനിക്കലായത് മാത്രമല്ല ആത്മീയ രംഗത്ത് പ്രയോജനമുള്ള സഭയെ വളർന്നുകൊണ്ടാണ് സഭ ഇരിക്കുന്നത്. ഈ സഭ മിഷൻ രംഗത്ത് വരുവാൻ പ്രധാന കാരണവും അദ്ദേഹം കൂടിയാണ്, ആണ്. വട്ടകുന്നൽ ബാബയുടെ കാലത്താണ് സിനഡിന്റെ മീറ്റിംഗ് പോലും രണ്ട് പ്രാവശ്യം ഉണ്ടാകുവാൻ ഒരു സിസ്റ്റം ഉണ്ടായത്. അതുവരെ ശരിക്ക് സിനഡൊന്നും ആണ്ടുതോറും കൂടുകയില്ലായിരുന്നു. അങ്ങനെ സഭയെ സഭയാക്കി ദൈവത്തിനു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് കുടുംബത്വത്തൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് ഗുണം അദ്ദേഹം ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. സഭയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടിയല്ല, യാതൊരു സ്വാർത്ഥതയുമില്ലാത്ത ഒരു പിതാവായിരുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് കാര്യം കൊണ്ടൊന്നും ചെയ്തിട്ടില്ല. കോട്ടയം പ്രതിഭാസത്തെ ഉയർത്തി ശരിയാണ്, സെമിനാരിയത്തെ കൂടി ഉയർത്തി അതും ശരിയാണ്, സഭയ്ക്ക് വളരെ വിശാലതയും നേടി ഉണ്ടാക്കിയതും ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ നിർത്തിയില്ലാത്ത ഒരു വലിയ പിതാവാണ് ഫിലിപ്പോസ് മാർ തിയോഫിലോസ് സെമിനാരി. അദ്ദേഹത്തിന്റെ അഭാവം ഇന്ന് സഭയ്ക്കുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു ഫോർവേഡ് ലുക്കിംഗ് ആയിരുന്നു അദ്ദേഹം, ഒരു ഉത്പ്രദിഷ്ഠമായിരുന്നു, യാഥാസ്ഥാനല്ലായിരുന്നു. സഭയ്ക്ക് വളർച്ച ഉണ്ടായാൽ മാത്രം പോരാ, തിയോളജിക്കലായിട്ടും വളർച്ച ഉണ്ടാകാൻ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ സഭയിൽ ഒരു തിയോളജി ഉണ്ടാക്കിയ ഒരു പിതാവാണ്, സഭയ്ക്ക് ദർശനം കൊടുത്ത ഒരു പിതാവാണ്, സഭയ്ക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ച ഒരു പിതാവാണ്.
സഹോദരിയുടെ വീട്ടിൽ ഞാനും പോകുമായിരുന്നു. ആ സഹോദരിയും ഒക്കെയും ഈ സഭയ്ക്ക് നേട്ടമുള്ള നന്മയക്കാരാണ്. ആ നിലയിൽ ഇന്നത്തെ ഞങ്ങൾ തലമുറക്കാരുടെ മുമ്പേ ഉണ്ടായിരുന്ന ഒരു വലിയ തലമുറക്കാരനായിരുന്നു നീ ഉപയോഗിച്ച ആ തിരുമേനി. അദ്ദേഹത്തിന്റെ വിജ്ഞാനവും ഹോസ്പിറ്റാലിറ്റിയും വളരെ പ്രകാരമാണ്. പോലെ വലിയ എഴുത്തുകൾ അധികമൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കാം, അനേക പുസ്തകങ്ങൾ എഴുതിട്ടുണ്ടായിരിക്കാം, പക്ഷെ സഭയ്ക്ക് വേണ്ടി വളരെ പ്രവർത്തിച്ചു. അദ്ദേഹം റൈറ്റ് എന്ന് പറയാൻ പാടില്ല, ഒരു ലീഡറായിരുന്നു. ആ നല്ല ലീഡർ എന്നതിന്റെ എല്ലാ ലക്ഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ വിദേശത്ത് നിന്ന് വരുന്നവരോടുള്ള പെരുമാറ്റം, അവരെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക, ബാബായുടെ അടുത്ത് അവരെ കൊണ്ടുപോവുക, ബാബായ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, അദ്ദേഹത്തിന്റെ പരിപാടികളായിരുന്നു. ഈ നിലയിലൊക്കെ ഇന്ത്യയും ബലിന എന്നെ അല്പം ഉപയോഗിച്ചു എന്നത് ശരിയാണ്. അത് പക്ഷേ ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് അത് സാധിക്കുന്നില്ല. അത് ദൈവത്തിന്റെ പരിപാടിയാണെന്ന് വിചാരിക്കുന്നെങ്കിൽ ഇപ്പോഴും കുറേ എഴുതാൻ ദൈവത്തോട് അനുവദിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ അവസരം തന്നിട്ടുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വലുതാവത്തിന് മാത്രം ഉണ്ടാവാൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇപ്പോഴും പോട്ട് കാണുന്ന എന്റെ വിശ്വാസം. അങ്ങനെ നമ്മുടെ എല്ലാ പിതാക്കന്മാരെയും ഫിലിപ്പോസ് ദൈവസ്ഥ ഓർത്ത് പാപയെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം സഭയ്ക്ക് കൂടുതൽ വളർച്ച ഉണ്ടാക്കുവാൻ ഇതുപോലുള്ള നേതാക്കന്മാർ ഉണ്ടാകട്ടെ എന്നുകൂടെ ഞാൻ ഇപ്പോൾ പറയുകയാണ്.